بسم الله الرحمن الرحيم. ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെന്നും ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവുകയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെന്ന് തന്നെയാണ്. ആ സന്തോഷം തേടിക്കൊണ്ടാണ് നാം നിത്യേന പുറപ്പെടുന്നതും. ഏത് മാർഗത്തിലാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് എന്നിങ്ങനെ നോക്കുകയും ആ സന്തോഷത്തിന്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങുകയും ചെയ്യും. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. ദുഃഖം വരാൻ ഒരാളും ആഗ്രഹിക്കാറില്ല. ദുഃഖം നീങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രയാസങ്ങൾ നീങ്ങാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, ദുഃഖങ്ങൾ അകലാൻ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രക്ഷ ലഭിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ചെറിയ ഒരു ദിക്റുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ നിങ്ങൾ ഓൾ എന്നതൊന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വന്നാൽ എൻ്റെ ഒരൊറ്റ വീഡിയോ നിങ്ങൾ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എളുപ്പത്തിൽ വീഡിയോയിൽ കാണാനും നല്ല അറിവുകൾ നേടാനും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ ദിക്ര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ എത്ര ചെല്ലണമെന്ന് പ്രത്യേകമായ ഒരു കണക്കൊന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുമോ, നമ്മുടെ പ്രയാസങ്ങൾക്കനുസരിച്ച്, നമ്മുടെ പ്രയാസത്തിന്റെ തോതനുസരിച്ച് നമ്മൾ ധാരാളമായി അത് ചെല്ലുമ്പോൾ നമുക്ക് സംരക്ഷണമാണ്, നമ്മുടെ കുടുംബത്തിന് സംരക്ഷണമാണ്, നമ്മുടെ സ്വത്തിന് സംരക്ഷണമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ ദിക്റുള്ള ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ സഹാബി, ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ജീവിതത്തിൽ വലിയ പ്രയാസമാണ്, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങ് എനിക്കൊരു ഉപദേശം തരണം, അല്ലെങ്കിൽ അതിനൊരു മാർഗം അങ്ങ് പറഞ്ഞു തരണം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബത്ത് വന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി തങ്ങളും ആ സഹാബത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത ഒരു ദിക്ര്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത്. ചെറിയ ഒരു ദിക്റാണ്, നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റിയ ദിക്റാണ്. ജീവിതത്തിൽ പകർത്തിയാൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നു എന്നതാണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഏതാണ് ദിക്റു? ബിസ്മില്ലാഹി, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി. മുമ്പും ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒന്നുകൂടി പറഞ്ഞു. ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി. മൂന്ന് കാര്യം, ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി, ഇതിങ്ങനെ നമ്മൾ ചൊല്ലുക. നല്ലൊരു ദുആയാണ്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും എൻ്റെ സ്വത്തിൻ്റെ കാര്യം റബ്ബേ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണെന്ന് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്, അതാണ് അതിൻ്റെ അർത്ഥം. നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, എല്ലാ കാര്യം നിന്നിലേക്ക് റബ്ബേ ഞാൻ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബവും കാര്യങ്ങളൊക്കെ നീയേറ്റെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ദിക്റ്, വളരെ വ്യക്തമായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതിലൂടെ നമുക്ക് ധാരാളം ഗുണങ്ങൾ, ദുനിയവിയും ഉഖർവിയും ഗുണങ്ങൾ ലഭിക്കും. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുത്താല മാറ്റിത്തരും. അള്ളാഹുത്താല മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമുക്കൊക്കെ മോചനം നൽകി, സന്തോഷം നൽകി, അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.